നമ്മുടെ ചാനലിനെ സ്നേഹിക്കുന്ന കോടാനുകോടി പ്രേക്ഷകർക്കും ഇപ്പോൾ കാണുന്ന മഹനീയ സാന്നിധ്യത്തിനും മനപ്പുറത്ത് മഠം നമ്മുടെ ചാനലിലേക്ക് നിസ്സീമമായ സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എന്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾക്കും. ഇവിടെ പറയാൻ പോകുന്ന തിരുവാതിര നക്ഷത്രത്തിൻ്റെ വൃക്ഷം അല്ലെങ്കിൽ സസ്യം ഏതാണ്, നമ്മൾ പഞ്ചാംഗത്തിലെ ഈ പിന്നെ പക്ഷി മൃഗാദികൾ അല്ലെ വൃക്ഷലതാദികൾ ദേവതാസങ്കല്പം, ഇപ്പം തിരുവാതിര നക്ഷത്രം എന്ന് പറഞ്ഞാൽ മനുഷ്യഗണമാണ്, ശിവനാണ്, ഇതൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് തിരുവാതിരയ്ക്ക് അല്ലേ. അപ്പം ഈ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പല ആൾക്കാരും ചോദിക്കുന്ന ഓരോ നക്ഷത്രത്തിൻ്റെയും ഈ വൃക്ഷങ്ങൾ എന്തിനുപയോഗിക്കുന്നു അതൊന്ന് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 27 നക്ഷത്രത്തിൻ്റെയായിട്ട് ഈ ഒരു എപ്പിസോഡ് ചെയ്യാൻ ഞാൻ തയ്യാറായത് എന്ന് വേണം പറയാനായിട്ട്. അപ്പം നമുക്ക് തിരുവാതിര നക്ഷത്രത്തിന് കരിമരം എന്ന് പറയുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷ് നാമം വെച്ചാൽ സൈലോണി ബോണി എന്നാണ് പറയുന്നത്. സൈലോണി ബോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CYLONEBONY അങ്ങനെയാണ് കരിമരം എന്ന് പറയുന്നത്. ഈ കരിമരത്തിന് വേറെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ താമസിച്ച് ഇത് വളർന്നു വരത്തുള്ളൂ കരിമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഇവിടെ അല്ല ഏറ്റവും കൂടുതൽ ഈ കരിമരത്തിനെ കാണുന്നത് ശ്രീലങ്കയിലും ഒക്കെയാണ്. ദക്ഷിണേന്ത്യയിലും ശ്രീലങ്കയിലുമാണ് കരിമരം ഏറ്റവും കൂടുതൽ വളർന്നു വരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ വൃക്ഷമാണ് കരിമരം. കരിമരം ഏറ്റവും അത്യുത്തമമാണ്, വെച്ചു പിടിപ്പിക്കുന്നതും വളർത്തുന്നതും ഏറ്റവും ഉത്തമമാണ്. അതിനെ ആചരിച്ചു പോകുന്നതും നമ്മളൊക്കെ നമ്മൾ ജാതകത്തിൽ എഴുതുമ്പോൾ അവസാനം എഴുതും ഈ പഞ്ചാംഗാദി പക്ഷിമൃഗാദികളെയും അല്ലെങ്കിൽ വൃക്ഷലതാദികളെയും ഒക്കെ സംരക്ഷിച്ച് കണ്ടുപോകുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുക. അപ്പോൾ ആ ഒരു സമ്പൽ സമൃദ്ധി ഉണ്ടാകുവാനും കരിമരത്തിൻ്റെ തണലേക്കുന്നതും ആ കരിമര ചുവട്ടിലിരിക്കുന്നതും കരിമരത്തിൻ്റെ കാറ്റേക്കുന്നതും ഒക്കെ അത്യുത്തമമാണെന്നാണ് ആചാര്യമതം പറഞ്ഞിരിക്കുന്ന, വരാഹമിഹിരൻ പോലും പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വിഷയം. ഓരോ നക്ഷത്രത്തിനും 27 നക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷങ്ങൾ പിന്നെ പറഞ്ഞിരിക്കുന്നത് അതാണ്. ജനന സമയം മുതൽ അല്ലെങ്കിൽ ഓരോ നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള വൃക്ഷങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതും വൃക്ഷങ്ങളെ രത്നങ്ങളെ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അതും മനുഷ്യ ശരീരവും ആത്മാവുമൊക്കെ ആയിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധവും ആയുർവേദം അല്ലെ ചികിത്സാ രീതിയിലുള്ള പദ്ധതികളിലെ ഏറ്റവും ബന്ധമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പം തിരുവാതിരയ്ക്ക് കരിമരം ആണ് പിന്നെ അത്യുത്തമമായിട്ടുള്ള ഒരു വൃക്ഷം എന്ന് പറയുന്നത്. അത് അതിന് ബ്ലാക്ക് വുഡ് എന്ന പേരിൽ പ്രസിദ്ധമായ കരിമരം നമ്മുടെ കാടുകളിൽ എല്ലായിടത്തും സമൃദ്ധമായിട്ട് കാണപ്പെടുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന കരിമരുന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എണ്ണ കാച്ചുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, എരിയെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കമ്പികളൊക്കെ കോർത്തിട്ട് പിന്നെ ഇതൊക്കെ ചുറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിന്നെ തുണിയൊക്കെ ചുറ്റിയിട്ട് അതിനകത്ത് ഔഷധക്കൂട്ടുകളെല്ലാം നിറച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ എണ്ണ ഒഴിച്ചിട്ട് അതാണ് പിന്നെ ആ എണ്ണയെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഉപയോഗത്തിന് കരിമരം ഏറ്റവും ഉപയോഗിക്കുന്നതാണ്. കരിമരം എന്ന് പറഞ്ഞാൽ കറുത്ത് ഇരുണ്ട് നല്ലതായിട്ട് കറുത്തിരിക്കുന്ന, അതുപോലെ തന്നെ അതിൻ്റെ കാതിലും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ആനകളെയൊക്കെ ശില്പികളൊക്കെ കൊത്തുപണികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ആനകളൊക്കെ നിർമ്മിച്ചെടുക്കാൻ കരിമരം ഏറ്റവും അത്യുത്തമമാണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ശില്പങ്ങളിൽ കരിമരം, ഒരുപാട് മ്യൂസിയങ്ങളിലൊക്കെ കരിമരം കൊണ്ട് ആനയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. ഇത് കാടുകളിൽ യഥേഷ്ടം കിട്ടുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്. അതുപോലെ ഞാൻ പറഞ്ഞ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് അത് തന്നെയോ. ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത തീപ്പെട്ടി മുതൽ സാധാരണ പെട്ടി വരെ കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു വൃക്ഷം കൂടാണ് കരിമരം എന്ന് വേണം പറയാനായിട്ട്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കാട്ടുപനച്ചി എന്ന് പറയും. ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ തിരുവല്ല ഈ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റാന്നി വടശ്ശേരിക്കര അങ്ങനെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ കാടുകളാണ്. കാട് വെച്ചാൽ പമ്പ, ഈ ശബരിമല ആ റൂട്ടിൽ പോവുകയാണെങ്കിൽ കാടുകൾ ഇഷ്ടംപോലെ, അവിടേക്ക് ഇഷ്ടംപോലെ കരിമരം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കാട്ടുപനച്ചി എന്നും ഇതിന് ഒരു പേര് പറയുന്നുണ്ട്. ഇതിൻ്റെ കാതിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മിക്കവാറുമുള്ള പെട്ടി കൂട്ടുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കരിമരം ഉപയോഗിക്കുന്നുണ്ട്. സത്യത്തിൽ കരിമരം ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞിരുന്നാൽ നമ്മൾ കൈകൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ കരി നമ്മുടെ കയ്യിൽ വരുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ കാറ്റേക്കുന്നതും
ഇതിൻ്റെ തണലേക്കുന്നതും ഇത് വീട്ടിൽ വെച്ചു പിടിപ്പിക്കുന്നതും ഇപ്പോഴൊക്കെ ഒരുപാട് ഔഷധങ്ങൾ സസ്യങ്ങൾ കിട്ടാനുണ്ട്. നേരത്തെ കൂട്ടൊന്നും അല്ല, ഒരുപാട് ഫാർമസികൾ ഒരുപാട് പിന്നെ ഏജൻസികൾ ഒക്കെ ഇത് കൊടുക്കുക. അതന്നെയല്ല, ഇപ്പോഴത്തെ ഈ പിന്നെ സപ്താഹമൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ, ശിവപുരാണ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഓരോ നക്ഷത്രക്കാർക്ക് പെട്ടതായിട്ടുള്ള ഓരോ വൃക്ഷങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ വൃക്ഷങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ തിരുവാതിര നക്ഷത്രത്തിന് കരിമരമാണെങ്കിൽ ആ കരിമരത്തിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ ആ ഒരു കുടുംബത്തിനും ആ ഒരു കുടുംബത്തിലുള്ള പിൻഗാമികൾക്ക് പോലും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതായിട്ടുള്ള പിന്നെ ഒരു കാര്യം കൂടാണ് കരിമരം എന്ന് പറയുന്നത്. അത് നമ്മൾ എത്രയും നന്നായിട്ട് അതിനെ ആചരിക്കുകയും പിന്നെ ഇരുമ്പ് തൊടിയിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ ആത്മാർത്ഥമായിട്ട് സേവിച്ച് ആത്മാർത്ഥമായിട്ട് പൂജിച്ച് വളർത്തിയാൽ നിങ്ങൾക്കതിൽ നിന്നും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും രോഗദുരിതങ്ങളിൽ നിന്നും മുക്തിയും ഉണ്ടാവാൻ വേണ്ടിയാണ് ആചാര്യമതം ജ്യോതിശാസ്ത്രത്തിൽ ഈ വൃക്ഷങ്ങളെക്കുറിച്ചും ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വേണം പറയാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും കാണണം.